Adobe Premiere 1.5 ഇനി ശേഷം ഏറ്റവും പുതിയ വേർഷൻ ആണ് Adobe Premiere 2.0 എന്ന് പറയുന്നത്. Adobe Premiere Pro 2.0 എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസ് ആണ് നാം കാണുന്നത്. ഇതിൽ സാധാരണ സോഫ്റ്റ്വെയറുകളെ പോലെ തന്നെ ടൈറ്റിൽ ബാറും അതിനു താഴെ മെനു ബാറും പ്രൊജക്ട് വിൻഡോ, ഇവിടെ സോഴ്സ് മോണിറ്റർ, പ്രോഗ്രാം മോണിറ്റർ, ടൈം ലൈൻ, ഇവിടെ ഹിസ്റ്ററി ഇൻഫർമേഷൻ പാനൽസ്, റൈറ്റ് സൈഡിലായി ടൂൾ ബോക്സ്, ഓഡിയോ മിക്സർ എന്നിവയും കാണാൻ സാധിക്കുന്നുണ്ട്. Adobe Premiere Pro 2.0 എന്ന ഈ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത ഇതിന്റെ ഇന്റർഫേസിന്റെ കളറിലുള്ള ചേഞ്ച് ആണ്. ഈ കളറിന്റെ ചേഞ്ച് പ്രീമിയർ പ്രോ 1.5 എന്ന സോഫ്റ്റ്വെയറിനെ അപേക്ഷിച്ച് നമുക്ക് വർക്ക് ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് നൽകുന്ന ഒന്നാണ്. ഈ യൂസർ ഇന്റർഫേസിൽ നമുക്ക് ഓരോ വിൻഡോയെയും സെപ്പറേറ്റ് ആക്കുന്നതോടൊപ്പം തന്നെ ഓരോ വിൻഡോയും ലിങ്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് ഏതൊരു ഡയറക്ഷനിലേക്കും ഇതുപോലെ ഏതൊരു വിൻഡോയെയും നമുക്ക് മൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഒരു വിൻഡോയെ മൂവ് ചെയ്യുമ്പോൾ അതിന് സൈഡിലുള്ള അടുത്ത വിൻഡോയും അതിനനുസരിച്ച് അതിന്റെ ലെങ്ത്, വിഡ്ത് എന്നിവയിൽ വ്യത്യാസം വരുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ പ്രീമിയർ പ്രോ 2.0 ഈ സോഫ്റ്റ്വെയറിന്റെ യൂസർ ഇന്റർഫേസിലെ വിൻഡോകൾ നമുക്ക് ഇതുപോലെ ഏതൊരു ഡയറക്ഷനിലേക്കും മൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം ഇതിലെ ഓരോ വിൻഡോയും കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് മൂവ് ചെയ്ത് വെക്കുവാൻ എളുപ്പമാണ്. സാധാരണ പ്രീമിയർ പ്രോയിലുള്ളത് പോലെ തന്നെ ഓരോ മോണിറ്ററിനെയും കൺട്രോൾ ചെയ്യുന്ന പ്ലേ ബാക്ക് കൺട്രോൾസും അതുപോലെ തന്നെ പ്രോഗ്രാം മോണിറ്ററിനെയും കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഓഡിയോ മിക്സർ, അതിന് താഴെ ടൂൾ ബോക്സ്. സാധാരണ നാം ടൂൾ ബോക്സ് കണ്ടുവരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഇത് ഇതിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ടൂൾ ബോക്സും കാണാൻ സാധിക്കുന്നുണ്ട്. ഏതൊരു മോണിറ്ററിനെയും നമുക്ക് ഇതുപോലെ മൂവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഏതൊരു ഡയറക്ഷനിലേക്ക് നമുക്ക് ഇതുപോലെ മൂവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ എഫക്ട് കൺട്രോൾ വിൻഡോയെ നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്ത് പ്രൊജക്ട് വിൻഡോയിലേക്ക് വെക്കാവുന്നതാണ്. ഇതുപോലെ ഏതൊരു വിൻഡോയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് വർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ പ്രൊജക്ട് വിൻഡോയിൽ നമുക്ക് നോക്കാം. പ്രൊജക്ട് വിൻഡോയിൽ സാധാരണ പ്രീമിയറിലേക്ക് നാം ഇമ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് എന്നോ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് എന്ന ഫംഗ്ഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ നിന്ന് നാം JPG ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ടൈംലൈനിലേക്ക് ഓപ്പൺ ചെയ്തിടാം. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് വിൻഡോയുടെ സൈസിൽ വ്യത്യാസം വരുത്താം. ഇവിടെ നാം കാണുന്നുണ്ട് പ്രീമിയറിന്റെ ഈ വെർഷന്റെ പ്രത്യേകത ഒരു ഡൈനാമിക് ലിങ്കിംഗ് ഇൻ അഡോബ് പ്രീമിയർ ടു ആഫ്റ്റർ എഫക്ട്സ്. ആഫ്റ്റർ എഫക്ട്സിനെയും ഈ പ്രീമിയറിനെയും ഒരു ഡൈനാമിക് ലിങ്കിംഗ് ആണ് ഉള്ളത്. പിന്നെ ഇതിലെ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഫയലിൽ നിന്ന് നാം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എക്സ്പോർട്ട് ടു DVD എന്ന് കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം ലൈനിൽ കിടക്കുന്ന ആ വീഡിയോ ക്ലിപ്പുകളെയോ അല്ലെങ്കിൽ ടൈം ലൈനിൽ കിടക്കുന്ന അസറ്റുകളെ നമുക്ക് നേരെ ബേൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് നേരെ ഡിസ്കിലേക്ക് ബേൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഡിസ്ക് എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ട്. ആ ഫംഗ്ഷൻ ഓൺ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് നേരെ ഡിസ്ക് റൈറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരു DVD ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണുന്ന സെറ്റ് DVD മാർക്കർ എന്ന ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് DVD സീനുകൾ മാർക്ക് ചെയ്യുകയും ഇവിടെ DVD മാർക്കറിന്റെ നെയിം കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇവിടെ കൊടുക്കുന്നത് ഓക്കെ. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് റെൻഡർ ചെയ്യാം. എൻ്റർ പ്രസ് ചെയ്ത് റെൻഡർ ചെയ്യുന്നു. ഇവിടെ റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇവിടെ വിൻഡോ എന്ന മെനു ബാറിൽ DVD ലേഔട്ട് എന്ന് കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ DVD ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഏതൊരു ടൈറ്റിൽ ഡിസൈൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ മെയിൻ മെനു തിരഞ്ഞെടുക്കുന്നു, പ്രിവ്യൂ DVD കൊടുക്കുന്നു. ഇവിടെ പ്രിവ്യൂ DVD കാണുമ്പോൾ തന്നെ നമുക്കിവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ സീൻ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്.
ഇവിടെ ആദ്യം കൊടുത്ത എ ബി സി എന്ന ഈ നെയിമും അതുപോലെ തന്നെ ഇ എഫ് ജി എന്ന നെയിമും എച്ച് ഐ ജെ എന്ന നെയിമും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. തിരിച്ച് മെയിൻ മെനുവിലേക്ക് നമുക്ക് ഇതുപോലെ പോകാവുന്നതാണ്. ഇവിടെ പ്ലേ മൂവി എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മൂവി പ്ലേ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റോപ്പ് കൊടുക്കാം, മെയിൻ മെനുവിലേക്ക് തിരിച്ചു പോകാം, സീൻ സെലക്ട് ചെയ്യുക. ഇതുപോലെ നമുക്ക് ഒരു ഡി വി ഡി ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഏതൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് ആ ഒരു ടൈറ്റിലിനെ എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നാം ഇവിടെ എഫക്ട് വിൻഡോ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ വീഡിയോ ട്രാൻസിഷൻസ് എഫക്റ്റുകൾ, ഇവിടെ നമുക്ക് ജി പി യു ട്രാൻസിഷൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് വളരെ രസകരമായ ട്രാൻസിഷൻസ് ആണ്. അപ്ലൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള രസകരമായ ട്രാൻസിഷൻസ് ആണ് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വീഡിയോ എഫക്ട്സിലും ഇതുപോലെ ജി പി യു എഫക്ട് എന്ന എഫക്ട് ഇവിടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. റീഫ്രാക്ഷൻ എന്ന എഫക്റ്റും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ ലൈറ്റ്നിങ് എഫക്ട് എന്ന് പറയുന്നത് ഒമിനി, ഡയറക്ഷണൽ എന്നീ ലൈറ്റുകൾ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നതാണ്. ഇതിന്റെ ഓഡിയോ ട്രാക്കിൽ മൾട്ടിപ്പിൾ എഫക്ട്സ് ഓഡിയോയ്ക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പ്രീമിയർ പ്രോ 2.0 വി എസ് ടി ഫോർമാറ്റ് ഓഡിയോ എഡിറ്റിംഗിന് വളരെ സഹായകരമാണ്. പിന്നെ ഈ പ്രീമിയർ പ്രോ 2.0 ഏറ്റവും അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ സിനിമ എക്സ്പോർട്ടിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 720 റെസൊല്യൂഷനും അതുപോലെ തന്നെ 1080 റെസൊല്യൂഷനിൽ നമുക്ക് ഒരു സിനിമ മൂവി നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ടൈറ്റിൽ വിൻഡോ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇവിടെ ടൈറ്റിൽ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണ പ്രീമിയർ പ്രോയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നാം ഇവിടെ ടൈറ്റിൽ വിൻഡോ കാണുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമായ ടൈറ്റിൽ വിൻഡോയിൽ യൂസ് ചെയ്യുന്ന ടൂൾസുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അലൈൻ, സെൻറ്റർ, ഡിസ്ട്രിബ്യൂട്ട്, ടൈറ്റിൽ സ്റ്റൈലുകൾ, അതുപോലെ തന്നെ നാം ടൈറ്റിൽ പ്രോപ്പർട്ടീസ് എന്നിവയും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് ടു പ്രൊജക്ട് എ എഫ് ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ ഡി വി ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡി വി ഡി മാർക്ക് ചെയ്യുവാനുള്ള ഓപ്ഷൻസും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രീമിയറിന്റെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ആദ്യം നാം ഒരു പ്രൊജക്റ്റിലേക്ക്, അതായത് പ്രൊജക്ട് വിൻഡോയിലേക്ക് ഓരോ അസറ്റുകൾ കൊണ്ടുവരികയും അതിനുശേഷം ഇതിന്റെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ആദ്യം നാം ഒരു പ്രൊജക്ട് ഓപ്പൺ ചെയ്യുകയും അതിനുശേഷം പ്രൊജക്ട് വിൻഡോയിലേക്ക് ക്യാപ്ചറിംഗ് വഴിയോ അല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് വഴിയോ അസറ്റുകൾ കൊണ്ടുവരികയും അതിനുശേഷം നാം ടൈംലൈനിലേക്ക് ക്ലിപ്പുകളെ ഓപ്പൺ ചെയ്തിടുകയും നാം അതിനാവശ്യമായ ടൈറ്റിലുകൾ കൊടുക്കുകയും അതിനുശേഷം ആ വീഡിയോയ്ക്കും ഓഡിയോയ്ക്കും എഫക്റ്റുകൾ കൊടുക്കുകയും അതുപോലെ തന്നെ ഓഡിയോ ആഡ് ചെയ്യുകയും ചെയ്തതിന് ശേഷം അവസാനം നാം എക്സ്പോർട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു വർക്കിംഗ് ഫ്ലോയാണ് അഡോ പ്രീമിയർ പ്രോ 2.0 ഉള്ളത്. ഈ അഡോ പ്രീമിയർ 2.0 ഉപയോഗിച്ച് നമുക്ക് നിരവധി വർക്കുകൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ യൂസർ ഇന്റർഫേസസ് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വർക്കുകൾ ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ എഫക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുവാൻ വളരെ സഹായകരമാണ്.